അതെ, മേഴ്സിനമ്മച്ച എല്ലാം പറഞ്ഞു. തിയോളജി ക്ലാസ് എടുക്കാൻ പ്രൊഫഷണൽ ഹൗസിന്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പാപ്പ ഞാൻ പിന്നെ വിളിക്കാം. അപ്പാപ്പനാണോ അതോ വേറെ വല്ലവരാണെന്ന് ആർക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കോളേജല്ല കോൺവെന്റ് ആണ്, പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ വെക്കുകയാണേ. ആരാ മോളെ അത്? ഇവിടുത്തെ കുഷ്ണിയിലെ ചേച്ചിയ സാറാമ്മ. അവർ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. മോളൊരു കാര്യം ചെയ്യേ, ഫോൺ മദറിനെ ഏൽപ്പിക്കേ, ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ടും പറ. അപ്പൊ വാങ്ങിയ പോരെ. ശരി അമ്മാമ്മ, അപ്പൊ ഞാൻ ഫോൺ വെക്കുകയാണേ. ഹായ്. ആരോടായിരുന്നു പക്ഷേ രാവിലെ ഒരു സൊള്ളല്? അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? കാര്യം ഞാൻ കണ്ടായിരുന്നു, ഒരു കളിയും ചിരിയും ബഹളൊക്കെ. അല്ല കൊച്ച് മഠത്തിലോട്ടന്നെയല്ലേ വന്നത്? ചേച്ചി ഞാൻ എന്റെ അപ്പാപ്പനോട് അമ്മാമയോടെ സംസാരിച്ചേ. ഓ, വേറെ ആർക്കും അപ്പാപ്പന അമ്മാമയൊന്നും ഇല്ലല്ലോ. കൊച്ചേ, ഈ മഠത്തിലെ പിള്ളേരുടെ സകല കാര്യങ്ങളും മദർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൊനഷ്ടങ്ങാനും കാണിച്ച സാറാമ്മയുടെ തനി ഗുണം നീ അറിയും. അതിനൊപ്പം ഒന്നും ഉണ്ടായില്ലല്ലോ. അതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് മേഴ്സനമ്മയെ വിവരം അറിയിച്ചത്. മേഴ്സിനമ്മ വന്നില്ലേ? എന്നിട്ട് എന്തായി? ഫോൺ വാങ്ങിക്കൊണ്ടേ. കണ്ട കണ്ട, സാറാമ്മോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. അത് ഞാൻ സാറാമ്മച്ചോടൊന്നും ചെയ്തില്ലല്ലോ. ഓ, ഒന്നും ചെയ്തില്ല പോലും. ഇത്തിരി ചില്ലറ കൂടുതലുള്ള വീട്ടിൽ നിന്നേ വന്ന എന്റെ പത്രാസ് നിന്റെ മൊത്തം ഭാഗത്തുണ്ട്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളണം. ചായ ചൂടാറി, ചൂടാക്കണ? വേണ്ട. അതെന്താ ചൂടാക്കിയ? ഞാനിപ്പോ നല്ല ചൂടില്ല. നല്ല കേസ് ഒത്തുവരണ്ടേ? ഇവിടുത്തെ കൊച്ചെന്ന് പറഞ്ഞാ മാലാകല്ലേ. അപ്പൊ മാലാക്ക് പറ്റിയ ചെറുപ്പക്കാരനെ തന്നെ കണ്ടുപിടിച്ചു വരാന്ന് കരുതി. എന്നിട്ട് കിട്ടിയ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ എന്തെങ്കിലും കുരുത്തക്കെട്ട് കാണുന്നേ. കാണാൻ ഡീസന്റ് ആയിരിക്കും, പക്ഷെ ഉറങ്ങാൻ മരുന്ന് വേണം. വേറെ ചിലര് നല്ല വിവരായിരിക്കും, പക്ഷെ കൂട്ടിന് 100 കേട്ടോ സൂക്ക്. വേറെ ചിലരുണ്ട് ഭയങ്കര സ്നേഹ സമ്പന്നരാ, പക്ഷെ അത് ഫോണിലും നാട്ടിലുമായിട്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുക. എന്നാൽ ഇനി തന്നെ അന്വേഷിക്കണ്ടുള്ളൂ. അവൾക്ക് കണ്ട ചെറുക്കിനെ അവൾ കണ്ടത്. എന്നാലും ചേട്ടന്റെ മോളെ പറ്റി ഇങ്ങനെയല്ല വിചാരിച്ചു. എവിടേക്കാ, നമ്മുടെ നിലയ്ക്കും വിലക്കും പറ്റി തന്നെയാണോ? തന്റെ നിലയ്ക്കും വിലക്കും പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. അവൾ മടത്തി പോയിടും. എന്നതാ സാങ്കുട്ടിയുടെ എന്നതായി പറയണ്? അതേടോ, ഞാനും ആദ്യം കുറെ എതിർത്തു, പിന്നെ ദൈവത്തിന് അത് ഇഷ്ടമെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി. സാങ്കുട്ടിയേട്ടാ, സിസ്റ്റർ ആവുന്ന വളരെ പുണ്യമുള്ള കാര്യമാണ്. മോളെ ദൈവം അനുഗ്രഹിക്കും, പിന്നെ നന്നായി പ്രാർത്ഥിക്കണം. പിശാചും പ്രലോഭനവും ഒപ്പം ഉണ്ടാവും. ഞാൻ ഡെയിലി കുർബാനൊന്നും മുടക്കാറില്ല, പിന്നെ ഇപ്പോ രാത്രി ആവുമ്പോ ബൈബിൾ വായിച്ച് മോൾക്ക് വേണ്ടി ഇപ്പുറത്തേക്ക് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാറ്. നന്നായി പ്രാർത്ഥിക്കാം. ശ്രായി കഴിഞ്ഞാലാ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. എന്താടോ തനിക്ക് ഈ വക കാര്യങ്ങൾ നല്ല പരിചയമുള്ള പോലെ? എന്റെ പെങ്ങളും സിസ്റ്ററായിരുന്നു. അതെയോ? ഏത് മഠത്തിലാ? എവിടെയാ? അവളും മഠം വിട്ട് കേട്ടാ. പിശാചിന്റെ തട്ടിപ്പ്.
നല്ല പദവിയും പ്രശസ്തിയും കയ്യിൽ വന്നപ്പോ അവൾക്ക് ദൈവത്തെ നോക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ പണ്ടത്തെക്കാള് ശ്രദ്ധ മാറാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അവളോട് സൂക്ഷിക്കാൻ പോണം. നിന്റെ ക്ലാസ്സിലല്ലാത്ത ക്ഷീണം തോന്നിയില്ല? ഉറക്കം വരുന്നുണ്ടായിരുന്നു? എനിക്ക് സിസ്റ്റർ നല്ല കഴുത്ത് വേദന, ഞാൻ ഒരു തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ മോളെ ആ സാറ വിളിച്ചെടുത്തിയോട് ഒന്ന് പറഞ്ഞെങ്കില് ഇത്തിരി ചൂടുവെള്ളത്തിൽ ആവിയൊക്കെ പിടിച്ച് ഒന്ന് തിരുമ്പി തന്നേനില്ലേ? അത് ചെയ്താ മതിയായിരുന്നു. സിസ്റ്ററെ, എനിക്ക് ഇപ്പൊ ഉപയോഗിക്കുന്ന പില്ലോ തീരെ കംഫർട്ടബിൾ അല്ല. ഒരു വലിയ പില്ലോ കിട്ടാണെങ്കിൽ നന്നായിരുന്നു. എന്റെ മോളെ, ഇത് നമ്മുടെ വീടല്ലേ, അപ്പൊ അത് ഇന്നലെ ഒന്ന് പറയായിരുന്നില്ലേ? ആ, ഇനിയിപ്പൊ സാരമില്ല, കാര്യം ചെയ്യാൻ വൈകിട്ടാകുമ്പോഴത്തേക്ക് സിസ്റ്റർ പില്ലോ കടിയാക്കി തരാം കേട്ടോ. അപ്പൊ പോയിട്ട് ഊണിരിക്കി. അല്ല, ഉച്ച കഴിഞ്ഞ് നമുക്ക് പാട്ട് പ്രാക്ടീസ് ഉണ്ട് കേട്ടാ. അപ്പൊ നേരത്തെ പോലെ ക്ലാസ്സിലെ പോലെ ക്ഷീണം വരരുത് കേട്ടാ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും നാളെ നന്നായി പാടണം. അപ്പൊ നമുക്ക് നാളെ കാണാം. മറീന, സിസ്റ്റർ താങ്ക്സ് കേട്ടോ ഇത്രയും നല്ല ഫോൺ തന്നതിന്. ഏത് ഫോൺ? മേഴ്സിലെ സിസ്റ്റർ മദറിനെ ഏൽപ്പിച്ച ഫോൺ. അപ്പൊ സിസ്റ്റർക്ക് ഫോൺ ഇല്ലേ? കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഒരു കുട്ടിക്ക് കൊടുത്തതാ, പിന്നെ വാങ്ങിച്ചില്ല. അപ്പൊ വിചാരിച്ചു കൊറച്ച് നാള് ഫോണില്ലാതെ നോക്കാന്ന്. എന്തെങ്കിലും ആവശ്യം വന്ന് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. എടി മെറീന കൊച്ചെ, നിന്റെ തലയണങ്ങ ഞാൻ എടുക്ക. അപ്പൊ ഞാനെങ്ങനെ ഉറങ്ങ? ഓ, ഒരു ദിവസമൊക്കെ നീ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യ്. ആ സെൽനമ്മയ്ക്ക് കാലി നീര്, കാലി ഉയർത്തി വെച്ചെടുക്കാൻ തലയണ വേണ്ടേ? സാറാമ്മച്ചി, എനിക്ക് നല്ല കഴുത്തു വേനയുണ്ട്, തലേണ ഇല്ലെങ്കിൽ. പിന്നെ 10-20 ദിവസമ്പളേക്കും തുടങ്ങും പെടൽ വേദന നടുവേദന. ഇതേ മേഴ്സിനമ്മ പറഞ്ഞിട്ടാ. മേഴ്സിനമ്മ പറഞ്ഞ? പിന്നല്ലാണ്ട് ഒരു ദിവസം തലോണ വെക്കാണ്ട് കിടന്നാല് എന്താ സംഭവിക്കണേ? അല്ലേലും യേശു ക്രിസ്തു കുരിശുമ കിടക്കുന്ന തലോണ വെച്ചിട്ടാ. അവളുടെ ഒരു തലോണ. Thank you.